പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോസസിലേക്ക് സ്വാഗതം. BC 597 യഹൂദ രാജാവായ യഹോയാക്കീൻ വാണോണ്ടിരുന്ന സമയത്ത് നെബുക്കദ്നെസർ രാജാവും ബാബിലോണിയ സൈന്യവും യെരുഷലേമിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവര് യഹോയാക്കീനെയും യെരുഷലേമിൽ പാർത്തുകൊണ്ടിരുന്ന അനേക യഹൂദന്മാരെ അവര് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യഹോയാക്കീന്റെ ഒരു അങ്കൾ സെദക്യാവിനെ യെരുഷലേമിൽ ഒരു താൽക്കാലിക രാജാവായിട്ട് അവിടെ ആക്കിയിട്ടാണ്, കുറച്ചുപേരെ ശേഷിച്ചിട്ട് ആണ് ഈ നെബുക്കദ്നെസർ ഇവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ ചിലരെ കൊണ്ട് പാർപ്പിക്കുന്നത് ഷൂഷൻ എന്ന പേരുള്ള ഒരു പട്ടണത്തിൽ. ആ ഷൂഷൻ പട്ടണത്തിൽ പോയി പാർപ്പിച്ച ആൾക്കാരിൽ ഒരാള് വളരെ ദൈവഭയമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയ ആ യഹൂദന്മാരും ബാക്കി ഇവിടെ യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്ന യഹൂദന്മാർ ഇവരെല്ലാവരും ചിന്തിക്കുന്ന, ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതുപോലെ ഒരു അറ്റാക്ക് വന്നല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സകല ജഡത്തിൻ്റെയും യഹോവയാകുന്നു, എന്നാൽ അസാധ്യമായത് വല്ലതും ഉണ്ടോ? ദൈവം പറയാണ്, നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇതൊരു വലിയ അറ്റാക്ക്, നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇതൊരു വലിയ നഷ്ടമാണെങ്കിലും ഇതിൽ കൂടെ ഞാൻ ഒരു നന്മ വരുത്താൻ പോകുന്നു. ദൈവം അവരോട് പറയും, ഇതൊന്നുമല്ല, ഈ കാണുന്നതൊന്നുമല്ല നഷ്ടം, ഇനിയും നഷ്ടം വരാൻ പോകുന്നതേ ഉള്ളൂ. സെദെക്യാവിനെയും അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകും, നിങ്ങളുടെ ഈ പട്ടണത്തെ അവർ കത്തിച്ചു കളയും, പക്ഷേ എന്നാലും നിങ്ങൾ മറക്കരുത്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്നു, എന്നാൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? സോ അങ്ങനെ ദൈവത്തിൻ്റെ ഈ ഒരു വാഗ്ദത്തം ഈ യഹൂദന്മാരുടെ മേളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പിടിച്ചുകൊണ്ട് പോയ ഗ്രൂപ്പിൽ ഒരു ഒരു നല്ല ദൈവഭയമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ വാക്കുകൾ എപ്പോഴും ചിന്തിക്കും, ദൈവമേ നീ സകലവും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണല്ലോ, എന്നിട്ട് എന്തും കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഈ നഷ്ടത്തിൽ ഇങ്ങനെ കഴിയുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനും ആ സഹോദരൻ്റെ ഭാര്യയും രണ്ടുപേരും മരിച്ചു പോകുന്നു. അവർക്കൊരു കുഞ്ഞു പെൺകുഞ്ഞുണ്ട്, പക്ഷെ ആ കുഞ്ഞിനെ വളർത്താൻ ആരുമില്ല. ഈ മനുഷ്യനൊരു ദൈവഭയമുള്ള മനുഷ്യനായതുകൊണ്ട് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ദത്തെടുക്കുന്നു, അതിനെ വളർത്തിക്കൊണ്ട് വരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് മൊർദെക്കായി, ആ കുഞ്ഞിൻ്റെ പേരാണ് എസ്തർ. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നെബുക്കദ്നേസർ രാജാവിൻ്റെ കാലം കഴിഞ്ഞു, മീഡിയ പേർഷ്യ രാജാക്കന്മാർ വരുന്നു. അങ്ങനെ കുറച്ച് രാജാക്കന്മാർക്ക് ശേഷം അവിടെ അഹശ്വറോസ് എന്ന പേരുള്ള ഒരു രാജാവ് വരുന്നു. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ പേർഷ്യൻ രാജ്യം വളരെ വലിയൊരു എംപയറായിട്ട് മാറുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മൊർദെക്കായി പാർത്തുകൊണ്ടിരുന്ന ഈ ഷൂഷൻ പട്ടണത്തെ അദ്ദേഹത്തിൻ്റെ ആ വലിയ കിങ്ഡത്തിൻ്റെ, ആ വലിയ എംപയറിൻ്റെ രാജധാനിയാക്കി മാറ്റി. നമുക്കെല്ലാവർക്കും ആ കഥ അറിയാവല്ലോ. എസ്തറിൻ്റെ പുസ്തകത്തിൽ അഹശ്വറോസ് രാജാവിൻ്റെ രാജ്ഞിയായി ക്രൗൺ ചെയ്തു വെച്ചിരുന്ന ആ വാഷ്തി എന്ന പേരുള്ള രാജ്ഞി, ആ രാജാവിൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുമ്പോൾ വാഷ്തിയെ ആ പൊസിഷനിൽ നിന്ന് മാറ്റുന്നു. ആ പൊസിഷനിലേക്ക് വേറെ ഒരാളെ കണ്ടുപിടിക്കാനുള്ള വലിയൊരു സെർച്ച് ആ കിങ്ഡം മുഴുവനും, ആ സാമ്രാജ്യം മുഴുവനും അവർ അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ രാജാവിൻ്റെ ആ എൻറ്റയർ സാമ്രാജ്യത്തിലെ ഓരോ ഏരിയയിൽ നിന്നും സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികളെ അവർ കളക്ട് ചെയ്യും, അതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ സീറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ രാജാവിൻ്റെ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എസ്തറിൻ്റെ പുസ്തകം 1:1 അവിടെ എഴുതിയിരിക്കുന്നത്, ഇന്ത്യ മുതൽ ഇത്തോപ്യ വരെ, അതായത് നോർത്തേൺ നൈൽ റീജിയൻ വരെ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇന്ത്യ തൊട്ട് കൂഷ് ദേശം എന്ന് പറയുന്നത് നോർത്തേൺ നൈൽ റീജിയൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ അല്ല. അന്നത്തെ ഇന്ത്യക്കകത്ത് പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ബർമ്മയുണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, ഇതെല്ലാ രാജ്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടം തൊട്ട് അങ്ങ് അവിടം വരെ, അപ്പം നടുക്ക് വരുന്ന എല്ലാ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസും എല്ലാം ഉൾപ്പെടെ കൂഷ് ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഇത്തോപ്യ മാത്രമല്ല, അന്നത്തെ നോർത്തേൺ നൈൽ റീജിയനിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും, നോർത്ത് സുദാൻ, സൗത്ത് സുദാൻ, ഈ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള വലിയ ഒരു സാമ്രാജ്യമാണ് ഈ അഹശ്വറോസ് രാജാവിൻ്റെ സാമ്രാജ്യം.
അപ്പൊ ഈ ഇത്രയും വലിയ സാമ്രാജ്യത്തിൽ നിന്ന് ഓരോ ഏരിയയിൽ നിന്നും സുന്ദരിമാരായുള്ള പെൺകുട്ടികളെ അവർ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രയോ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ, എത്രയോ കഴിവുള്ള പെൺകുട്ടികളായിരിക്കും ഗ്യാദറായത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ സുന്ദരിമാർക്ക് ഒരു പ്രത്യേക സൗന്ദര്യം, ഈ നോർത്ത് ഇന്ത്യയിലെ സൗന്ദര്യമാർക്ക് ഒരു പ്രത്യേക സൗന്ദര്യം, അതായത് ഈ പഞ്ചാബിലെയൊക്കെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണ്, പാകിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക സൗന്ദര്യം, സൗത്ത് ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക സൗന്ദര്യം, ശ്രീലങ്കയിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക സൗന്ദര്യം, മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക സൗന്ദര്യം, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പ്രത്യേക സൗന്ദര്യം, ഏതൊക്കെ തരത്തിലുള്ള സൗന്ദര്യം ഉള്ള പെൺകുട്ടികളാണ് അന്ന് അവിടെ ഗ്യാദറായത്. ഇത്രയും ഈ പെൺകുട്ടികളെല്ലാം അനേകം പേരും വളരെ നല്ല സാമ്പത്തിക നിലയിൽ ഉള്ള കുടുംബത്തിൽ വളർന്ന പെൺകുട്ടികളാകാം, അതായത് നല്ല പൗഷ്ടിക ആഹാരം കഴിച്ച് നല്ല ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് വളർന്ന പെൺകുട്ടികൾ ആയിരിക്കും. പക്ഷേ ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. ദൈവം പറയാണ്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്നു, എന്നാൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? ആ ദൈവം രാജാവിൻ്റെ ഹൃദയത്തെ തൊട്ടപ്പോൾ രാജാവിന് പ്രസാദം തോന്നിയത് ഈ കഴിവുള്ള സൗന്ദര്യമുള്ള പഠിപ്പുള്ള ഈ പൗഷ്ടിക ആഹാരങ്ങളൊക്കെ കഴിച്ചു വളർന്ന പെൺകുട്ടികളെ അല്ല, പക്ഷെയോ ഒരു അടിമ പെൺകുട്ടി, അതായത് നല്ല സാമ്പത്തിക വരുമാനം ഒന്നും ഇല്ലാതെ വളർന്ന ആ ഒരു സാഹചര്യത്തിൽ, അടിമത്തത്തിൽ വളർന്ന ഒരു പെൺകുട്ടി. അവൾക്ക് ബ്യൂട്ടി പ്രോഡക്ട്സിനെ കുറിച്ചൊന്നും വലിയ ഗൈഡൻസ് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അവൾക്ക് അമ്മയില്ല, സിസ്റ്റേഴ്സ് ഇല്ല, ആരുമില്ല. ഒരു അങ്കിളിൻ്റെ കൂടെ, ഒരു കസിൻ ബ്രദറിൻ്റെ കൂടെ വളർന്ന ഒരു പെൺകുട്ടി. അവൾക്ക് ലോകപരമായ മറ്റ് പെൺകുട്ടികൾ ചെയ്യുന്ന പോലത്തെ പല കാര്യങ്ങൾ ചെയ്യുവാനോ ട്രൈ ചെയ്യാനോ ഒന്നും സാധിക്കാതെ സ്ട്രിക്റ്റായിട്ടുള്ള യഹൂദ പരമ്പര ഒബേ ചെയ്ത് വളർന്ന ഒരു പെൺകുട്ടി. അവളെയാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൽ നിന്ന് രാജാവ് ചൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അടിമത്തത്തിലേക്ക് പോകുന്നു, വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു, പക്ഷേ ഇതിനകത്തും ഞാൻ നന്മയെ കൊണ്ടുവരുന്ന ദൈവം, ഇതിനകത്തും ഞാൻ ഒരു ബ്യൂട്ടി, ഒരു ഓണർ, ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാണ്, എന്നാൽ അസാധ്യമായത് യാതൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഇന്നും ദൈവം നമ്മളോട് ഇതാണ് പറയുന്നത്, നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മൾക്ക് അസാധ്യം, അല്ലെ വാതിലുകളെല്ലാം അടഞ്ഞു, അല്ലെങ്കിൽ സകലവും നഷ്ടമായി തകർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ സാഹചര്യത്തിലും ദൈവം പറഞ്ഞ, അതിനകത്തു നിന്ന് ഞാൻ നന്മയെ വരുത്തുന്ന ദൈവമാണ്, എന്നാൽ അസാധ്യമായതോ വല്ലതുമുണ്ടോ? മലാഖി പുസ്തകത്തിൽ ദൈവം പറയുന്നത്, യഹോവയായ ഞാൻ മാറാത്തവൻ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ മാറാത്തവനാണ്. അന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ അതേ വാക്കാണ് ഇന്ന് ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. നമ്മൾ ഏത് പ്രശ്നത്തിൽ കൂടെ കടന്നുപോയാലും ദൈവം ഇന്ന് നമ്മളോട് പറയാണ്, ഞാൻ സകല ജഡത്തിൻ്റെയും യഹോവയാകുന്നു, എന്നാൽ അസാധ്യമായത് വല്ലതുമുണ്ടോ? ഐ ആം ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഓൾ ഫ്ലഷ്. ഈസ് ദർ എനിത്തിങ് too difficult for me. Amen. God bless you all.